കൊച്ചി കോർപ്പറേഷനിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. കോർപ്പറേഷനിലെ 41 ഓട്ടോറിക്ഷകൾ കാണാനില്ല. മാലിന്യ നീക്കത്തിനായി എത്തിച്ച ഓട്ടോകളാണ് കാണാതായത്. വിവരങ്ങളുമായി വിനോദ് ചേരുന്നു. വിനോദ്, ജനറം പദ്ധതിയിൽപ്പെടുത്തി വാങ്ങിയ 64 എണ്ണത്തിൽ 41 എണ്ണം കാണാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് കോർപ്പറേഷൻ വിജിലൻസിന് നൽകുന്ന വിശദീകരണം ഇക്കാര്യത്തിൽ? സുജയ, ഏതായാലും ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ വിശദീകരണം ലഭിച്ചിട്ടില്ല. അതായത് 2008 ഈ ജനറം പദ്ധതി പ്രകാരം കോർപ്പറേഷൻ 61 ഓട്ടോറിക്ഷകൾ നഗരം മുഴുവനും വൃത്തിയാക്കാനായി വാങ്ങിയത്. ഈ ഓട്ടോറിക്ഷകളിൽ 23 ഓട്ടോറിക്ഷകൾ മാത്രമേ ഇപ്പോൾ നിലവിൽ കൊച്ചി നഗരത്തിൽ ഓടുന്നുള്ളൂ. ബാക്കി 38 ഓട്ടോറിക്ഷകൾ ഇപ്പോൾ കാണാനില്ല എന്നാണ് വിജിലൻസ് നടത്തിയ റെയ്ഡിൽ പറയുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്തരത്തിൽ കാണാതായ ഒരു ഓട്ടോറിക്ഷയാണ്. ഇത് കത്രിക്കടവ് സമീപത്തെ ഒരു കാട് പിടിച്ച ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു നഗരസഭയുടെ ഓട്ടോറിക്ഷയാണ് ഇത്തരത്തിൽ ഇവിടെ കിടക്കുന്നത്. ഈ ഓട്ടോറിക്ഷ മുഴുവനും ഇതുപോലെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബാക്കി ഈ കാണാതായ 38 ഓട്ടോറിക്ഷകൾ ഉണ്ട് എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഇതുപോലെ ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ 61 ഓട്ടോറിക്ഷകൾ നഗരസഭ വാങ്ങിയത്. ഈ ലക്ഷങ്ങൾ വാങ്ങിയതും ഈ അതിനുശേഷം ഈ ഓരോ നഗരസഭ കൗൺസിലിലും ഈ കൗൺസിലിനായിരുന്നു ഈ ഓട്ടോറിക്ഷകൾ പരിപാലിക്കുന്നതിനുള്ള ചുമതല. ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ വിലപിടിപ്പുള്ള ഓട്ടോറിക്ഷകൾ ഓരോ സ്ഥലത്തും കാടുപിടിച്ച് കയറി കിടക്കുന്ന കാഴ്ചയാണ് നേരത്തെ വിജിലൻസിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ നഗരസഭ അധികൃതർക്ക് ശരിയായ ഒരു മറുപടി നൽകാനായില്ല. ബാക്കി ഓട്ടോറിക്ഷകൾ എവിടെയെന്നുള്ള ഒരു വ്യക്തമായ രേഖയോ അതുപോലെ തന്നെ വ്യക്തമായ വിവരങ്ങളോ നൽകാൻ നഗരസഭ അധികൃതർക്ക് ആയില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ ഒരു റെയ്ഡ് നടത്താൻ ഇന്ന് വിജിലൻസ് രാവിലെ തീരുമാനിച്ചത്. രാവിലെ മുതൽ തന്നെ നഗരസഭയിലെ എല്ലാ വകുപ്പുകളിലും കയറി വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾ പല സ്ഥലങ്ങളിലായി കിടക്കുന്നു എന്നുള്ളൊരു വിവരം ലഭിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കുന്ന രീതിയിലാണ് നഗരസഭയുടെ ഒരു പോക്ക് എന്നും ഇന്ന് വിജിലൻസ് നടത്തിയ റെയ്ഡിൽ മനസ്സിലാക്കിയിരുന്നു. ഇതുപോലെ ഇത്തരത്തിൽ ഈ കാട് പിടിച്ച് കിടക്കുന്നത് പോലെ തന്നെ നിരവധി ഓട്ടോറിക്ഷകൾ ഇനിയും കൊച്ചി നഗരത്തിന്റെ മട്ടാഞ്ചേരി പെരുമ്പാവൂർ ആലുവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ടെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. ഈ ഒരു ഓട്ടോറിക്ഷ അതിന് ഉദാഹരണമാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ അറിയാൻ സാധിക്കും. ഒരു കാട് പിടിച്ച ഒരു കൊച്ചി കോർപ്പറേഷൻ മാലിന്യ നീക്കത്തിനായി വാങ്ങിയ ഓട്ടോറിക്ഷകളിൽ ഒന്ന് കാട് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് കണ്ടെത്തിയത്. അതാണ് വിനോദ് വിശദീകരിച്ചത്. മറ്റു ചുറ്റുവട്ട കാഴ്ചകളിലേക്ക്